അപ്പൊ ഇത് കല്യാണത്തിന് പോണില്ല. ചാൻസ് കുറവാ. നല്ല വാശിയിലല്ലേ അച്ഛാ? അച്ഛൻ വേണം ഇന്ന് എനിക്ക് പുറത്തുനിന്ന് ഫുഡ് മേടിച്ചറിഞ്ഞു. പിന്നല്ലാതെ ഞാൻ വലിയൊരു ബഫേ കളഞ്ഞിട്ടാണ് ഇങ്ങനെ ഒന്ന് നിക്കണത്. അതുകൊണ്ട് അച്ഛൻ എനിക്ക് ഫുഡ് മേടിച്ചതേ പറ്റത്തുള്ളൂ. ഞാൻ മൈൻഡ് കൊണ്ട് സെറ്റ് ആയി പോയി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ. എനിക്കും പുറത്തുനിന്ന് ഫുഡ് മതി, ഞാനും സെറ്റാ. അല്ല, ഭർത്താവിന്റെ കുടുംബത്തിൽ എന്താ കല്യാണം ഉണ്ട് പോണില്ലേ? പയ്യ ഏതോ ഹൈ ക്ലാസ് ഫാമിലി ആണല്ലോ. എവിടെയാണ് ഉഗാണ്ട, ജർമ്മനി, അബുദാബി എവിടെയാണത്? നിങ്ങളെ കൊലം കാണിച്ചു കൊടുക്കാനായിരിക്കും. പാവം ചേക്കൻ, ഇവള് പറഞ്ഞ അവന് സ്വസ്ഥത ഉണ്ടാവൂല. നിന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് ആരാണ് സ്വസ്ഥത കൊടുക്കണത്? ആ ഭർത്താക്കന്മാരുടെ കയ്യിലിരിപ്പ് നന്നായിരിക്കണം, നല്ല സ്വസ്ഥത കിട്ടുള്ളൂ. മാമാന്റെ കയ്യിരിപ്പ് ശരിയല്ല എന്നാണ് പറഞ്ഞത്. അങ്ങേരുടെ സ്വഭാവത്തിനും കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അച്ഛന്റെ സ്വഭാവത്തിന് എന്തോ കുഴപ്പമാ, ഒരു കുഴപ്പമില്ല. അമ്മയുടെ കയ്യിലിരിപ്പ് ശരിയല്ല. ഫോണറാ, വിളിച്ച് പറഞ്ഞു കൊടുക്കട്ടെ. മാമന്റെ സ്വഭാവത്തിന് കുഴപ്പമുണ്ടോ? വിളിച്ചു പറഞ്ഞു ഫോൺ എടുക്കട്ടെ. അല്ല, അച്ഛൻ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി, കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോകാനേ ലിനൻ ഷർട്ടും നല്ല കസവും മുണ്ടൊക്കെ എടുത്തു വെച്ചു പറഞ്ഞു ഇവിടെ. അതൊക്കെ ഞാൻ വാലിട്ട് കത്തിക്കും. അച്ഛന്റെ ഫോട്ടോ ഉണ്ടല്ലോ, ഞാൻ സിദ്ധുവിനെ അയച്ചു കൊടുത്തു, അത് കണ്ടിട്ട് വിളിക്കണം തന്നെ. പല കാര്യം ഉണ്ടായിരുന്നു. പറ സിദ്ധു, അച്ഛനിവിടെ ഇരിപ്പുണ്ട്. ആ നീ തന്നെ പറഞ്ഞാ മതി, നീ അല്ല അച്ഛന്റെ വീരസാഹസിക കഥകളൊക്കെ അവിടെ പറഞ്ഞ് പൊക്കി വെച്ചേക്കുന്നേ. ആ ഞാൻ കൊടുക്കാം. സംസാരിക്കും. ആ മക്കളെ പറയടാ. ഇടാ അതെങ്ങാനും ഇവിടെ പറഞ്ഞ ഇവർക്ക് മനസ്സിലാകൂടാ. ഇടാ നീ എന്റെ വരുവം തന്നടാ. ആ ശരിടാ, ഓക്കെ ഓക്കെ ഓക്കെടാ. ഹലോ ഹലോ. പിന്നെ ഭയങ്കര സ്റ്റൈലാണല്ലോ, ശരിക്കും കുരങ്ങനെ പോലെയുണ്ട്. ഒരു കാര്യം ചെയ്, മരുമ്പം വരുമ്പോ അമ്മായപ്പന്റെ കൂടെ അങ്ങ് പോയാ മതി, ഞാനൊന്നുമില്ല. നീ പോടാ. പറഞ്ഞേ എന്നിട്ട് സംഭവം എന്ത്? സംഭവം എന്ത്? സംഭവം പറയാം, പക്ഷെ എന്നെ സ്വയം പൊക്കി പറഞ്ഞു വിചാരിക്കരുത്. ആ കുഴപ്പമില്ല, പറഞ്ഞോ, ഞങ്ങള് തയ്ച്ചോളാം. അവൻ പറഞ്ഞ കാര്യം ഞാൻ കറക്റ്റാ പറയാം. അച്ഛാ സ്റ്റൈലായിട്ടുണ്ട്, ഈ ലുക്ക് ടെറാണ്. അവ എന്നെ അവിടെ പറ്റി പോലത്തി വെച്ചേക്കല്ലേ, അതിനേക്കാൾ ഒരു പടി മുന്നിലാണ് ഇപ്പോഴത്തെ ലുക്കെന്ന്. ഏഹ്, അതുകൊണ്ട് ഇങ്ങനെ ചെന്നാൽ അവരെ കുടുംബക്കാരൻ ഞെട്ടുവന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അമ്മയച്ചനെ സോപ്പിട്ടാണെങ്കിലോ. ഇവിടുത്തെ ഒറ്റ മനുഷ്യ കല്യാണത്തിന് പോകില്ലല്ലോ. അപ്പൊ നീ സിദ്ധുവിന്റെ അടുത്ത് എന്ത് പറയും? സിദ്ധു എന്തെങ്കിലും പറഞ്ഞു തിരിച്ചു പറയാൻ എനിക്കറിയാം. എനിക്ക് അമ്മൂമ്മയുടെ വാശിയാ. എങ്ങനെയുണ്ട്? ഞാൻ വല്ല പറയപ്പെടില്ല, മാമി പറഞ്ഞത് ഞാൻ വായി തന്നെ വിളിച്ചു പറഞ്ഞത്. ചെറുപോൾ പറഞ്ഞപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇവിടെ ഇന്ന് ഞാൻ ശരിയാക്കുന്നു. അമ്മാ 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 അമ്മാ, അത് നമുക്ക് പിന്നെ ഇതൊന്ന് പരിഹരിക്കട്ടെ, എന്നിട്ട് അതിന് പോവാം. ബാലുവേ, എന്തിനാ മുട്ടടിച്ചത്? അവളെ സംസാരം കൊണ്ട്. ഞാൻ നേരത്തെ കയറിയപ്പോഴേ നാഴിക്ക് നാപ്പടനെ വിളിക്കും. അച്ഛാ കല്യാണം വലിയ ആൾക്കാരൊക്കെ വരണം, നീറ്റായിട്ട് വരണം. അച്ഛൻ പിന്നെ അതുകൊണ്ട് അവൾ അലമ്പൊന്നും കാണിക്കരുത്, വെള്ളം അടിക്കരുതെന്നൊക്കെ പറഞ്ഞു. വെള്ളം അടിക്കരുതെന്ന് പറഞ്ഞാ നിങ്ങള് വെള്ളം അടിച്ചോ, അല്ല പിന്നെ കുടിച്ചു കൂത്താടിക്കോ. എന്നിട്ട് നാണക്കരണ്ടാക്കുട്ടെ. പിന്നെ അല്ലാണ്ട് ഒരു നല്ല കാര്യം കൊച്ചു പറഞ്ഞപ്പോൾ നിനക്കത് കുനിഷ്ടായിട്ട് കയറിയാ. ഞാൻ മുട്ടടിച്ചതൊന്നുമല്ല. അല്ല, നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് കല്യാണത്തിന് പോണെന്ന്. ഈ എല്ലാവരും എന്നൊക്കെ പറയുമ്പോ ആരൊക്കെയാണ്? അച്ഛനും അമ്മയും പിള്ളേരും അമ്മൂമ്മയും. അച്ഛൻ വന്നു, ഇത്രയും നാണം കെടുത്തിട്ട് അച്ഛൻ വന്നു. അച്ഛാ ഞാൻ ഒന്നും പറയണം മനസ്സിലാക്ക. അച്ഛാ സിദ്ധു പറഞ്ഞ എന്താണെന്നറിയോ, എല്ലാരും കൂടെ കല്യാണത്തിന് പോയ ഫോട്ടോ സിദ്ധുവിനെ അയച്ചു കൊടുത്താലേ ഇനി മേലെ വിളിക്കത്തുള്ളൂ. അയ്യോ വിളിക്കണ്ട, അത്രയും സമാനം അവനെ കിട്ടിട്ട് അവിടെ അവൻ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ അവിടെ. അച്ഛ എന്തോന്ന് അച്ഛാ, ഒന്ന് വാ അച്ഛാ, നമുക്ക് പോയിട്ട് വരാം അച്ഛാ, പ്ലീസ് അച്ഛാ, അമ്മ ഒന്ന് പറയാമ്മ. അതല്ല ഇപ്പൊ പറഞ്ഞത്, അല്ല വലിയ കുടുംബക്കാരെ മുമ്പേക്ക് അച്ഛനെ കൂടെ നിർത്താൻ പറ്റുമോ? മലേഷ്യ കൊച്ചല്ലേ കല്യാണം, വധുവൊക്കെ അവരോടൊക്കെ പോവാൻ പറച്ച. എന്റെ അച്ഛൻ സൂപ്പർ അല്ലേ. അങ്ങനെ പറയല്ലേ, പ്ലീസ് അച്ഛാ ഒന്ന് വാച്ചോടെ. പാറുവിന് എന്തിനു കൊറേ നേരം കൊണ്ട് അതിനെവിടെ നിർത്തിട്ട് പോവാൻ കേട്ടാ. എന്തിനു പാറുവിനെ നിർത്തിയിട്ട് പോണേ? എന്റെ പൊന്നു മക്കളെ, ആ ഒറ്റ പാറുവാണ് ഞാൻ മുട്ടടിയാൻ കാരണം. അല്ല എന്നാ മക്കളെ കല്യാണം വരാൻ വേണ്ടി അവിടെ വന്ന് അലമ്പുണ്ടാക്കാനോ അല്ലെ മക്കളെ ഭേദോഷം കേൾപ്പിക്കാനോ നാണം കിടത്താനോ അല്ല
ചെയ്തത്. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടല്ലേ ഞാൻ വിളിച്ചോണ്ടിരുന്നു അതൊന്നുമല്ലേ. പിന്നെ നീ വിളിച്ചോണ്ട് ഞാൻ ഒട്ടടിക്കാൻ പോണു, വേറെ വഴിയില്ല എനിക്ക്. ആ പാറു ഒറ്റയാണ് കാരണം. പാറു എന്തേത്? എടി ഇടക്കിടക്ക് എന്റെ അടുത്ത് കിടക്കൂലേ, നേരാ കൊച്ചു എന്റെ അടുത്ത് കടത്തി പോരുത്. തല മൊത്തം ഈരും കാര്യം താരണമാണെന്ന് എല്ലാം അവിടെ എന്റെ തലയിൽ കയറി. അവിടെ വീട്ടിൽ ചെന്ന് ചോറി 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 അമ്മ എന്ത് നോക്കള നോക്കി പിടിച്ചു നോക്കിയപ്പോ അയ്യോ അയ്യോ മൊത്തം താരണമാണെന്ന് ആ പറഞ്ഞ്. ഞാൻ പുതിയ എണ്ണ ആച്ചി തരാം, നീ മുടി പറ്റ വെട്ടി കഴിഞ്ഞാൽ അത് എണ്ണ പിടിക്കും, തലയൊട്ടി പിടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പറ്റ വെട്ടിയത്. അല്ലാതെ ഞാൻ അവിടെ നാണക്കേടല്ലേ, ആൾക്കാർ മുമ്പ് കല്യാണം കണ്ടാൽ വന്ന് ചൊറി ചൊറി നാണക്കേടല്ലേ. അതിനൊക്കെ നല്ല മുട്ടടിച്ചിരിക്കും ഇങ്ങനെ നിൽക്കണല്ലേ നല്ലത്. ഞാനെ പിടിച്ച് ഞാൻ മുട്ടടിക്കും കേട്ടാ. എന്നിട്ട് അതിനെ മുട്ടപ്പാറു വിളിക്കട്ടെ. അല്ലാതെ അത് കൊള്ളാല്ലേ, മുട്ട ബാലുവിന്റെ മോൾ മുട്ടപ്പാറു. ആ കല്യാണത്തിന് പോവാനായല്ലേ. സത്യം പറയട്ടാ, സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അവളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ചെല്ലേ.